എല്ലാവർക്കും അല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേറിയ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റിന്റെ മൂന്നാം ദിവസം ഇന്നലെ കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഇപ്പോൾ ശക്തമായ നിലയിലാണ്. 257 റൺസിന്റെ ലീഡാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത്. ഇനി രണ്ട് ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇന്ത്യ കളി ജയിക്കുമെന്നത് ഉറപ്പാണ്. ഇനി ഇന്നലത്തെ കളിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 416 റൺസാണ് നേടിയത്. ശേഷം അവർ ഫസ്റ്റ് ഇന്നിംഗ്സിൽ 284 റൺസിന് ഇന്നലെ ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. ഇംഗ്ലണ്ടിന് വേണ്ടി ജോണി ബെയർസ്റ്റോ സെഞ്ചുറി നേടുകയും ചെയ്തു. 83 റൺസിൽ 5 വിക്കറ്റ് എന്ന അവസ്ഥയിലേക്ക് കൂപ്പുകുത്തി ഇംഗ്ലണ്ടിനെയാണ് ജോണി ബെയർസ്റ്റോ കൈപിടിച്ചുയർത്തിയത്. അങ്ങനെയാണ് ഫസ്റ്റ് ഇന്നിംഗ്സിൽ അവർക്ക് ഭേദപ്പെട്ട സ്കോർ ലഭിച്ചത്. ശേഷം ഇന്നലെ ഇന്ത്യ സെക്കൻഡ് ഇന്നിംഗ്സിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ശുമാൻഗിലും പൂജാരിയുമായിരുന്നു ഇന്ത്യക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. നല്ലൊരു തുടക്കമായിരുന്നില്ല ഇന്ത്യക്ക് ലഭിച്ചത്. ഫസ്റ്റ് ഓവറിൻ്റെ മൂന്നാമത്തെ ബോളിൽ തന്നെ ഇന്ത്യക്ക് ഗില്ലിനെ നഷ്ടപ്പെട്ടു. ജെയിംസ് ആൻഡേഴ്സിനാണ് ഇംഗ്ലണ്ടിനെ ആദ്യ ബ്രേക്ക് ത്രൂ സമ്മാനിച്ചത്. ഗില്ലി പോയ ശേഷം എത്തിയത് ഹനു വിഹാരി ആയിരുന്നു. വിഹാരിക്കും ഇംഗ്ലണ്ടിൻ്റെ ബോളേഴ്സിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. എന്നാൽ എത്ര വിക്കറ്റ് പോയാലും ഒരു ഭാഗത്ത് പൂജാരെ നിലയുറപ്പിച്ച് കളിച്ചു. വിഹാരി പോയ ശേഷം പിന്നീട് എല്ലാവരുടെയും പ്രതീക്ഷ വിരാട് കോഹ്ലിയിലായിരുന്നു. എന്നാൽ കോഹ്ലിയും ഇന്നലെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. വെറും 20 റൺസ് എടുത്ത് താരം ഔട്ടായി മടങ്ങി. ബെൻസോക്സിനായിരുന്നു വിക്കറ്റ്. എന്നാൽ പിന്നീട് വന്നത് ഋഷഭ് പന്തായിരുന്നു. പന്തും പൂജാരയും കൂടി ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിച്ചു. രണ്ടുപേരും മികച്ച കളിയാണ് ഇന്നലെ കാഴ്ചവെച്ചത്. പൂജാരി ഇന്നലെ 50 അടിക്കുകയും ചെയ്തു. അങ്ങനെ അവസാന സ്റ്റമ്പ് എടുക്കുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺസ് നേടിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇന്ത്യക്ക് 257 റൺസിൻ്റെ ലീഡുണ്ട്. ഇനി ഇന്നത്തെ ദിവസം ഇന്ത്യ മാക്സിമം 400 റൺസിൻ്റെ ലീഡുണ്ടാക്കി കളി ഡിക്ലെയർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നാളത്തെ ഒരു ദിവസം കൊണ്ട് ഇന്ത്യയ്ക്ക് ഇംഗ്ലണ്ടിനെ ഓൾ ഔട്ടാക്കാൻ സാധിച്ചേക്കും. എന്തായാലും ഈ ടെസ്റ്റ് ഇന്ത്യ തോൽക്കാൻ സാധ്യതയില്ല. ഒന്നെങ്കിൽ സമനില അല്ലെങ്കിൽ ഇന്ത്യ ജയിക്കും. സമനില ആയാൽ കൂടി ഇന്ത്യക്ക് തന്നെ പരമ്പര ലഭിക്കും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.